എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബനാന സ്റ്റൂ ആണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പം പുട്ട് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റൂ ആണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ബനാന സ്റ്റൂവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ, ഇതേ കണക്ക് പഴുത്ത ഏത്തയ്ക്ക എടുക്കുക. ഇത്രയും പഴുത്തത് വേണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണെങ്കിലും എടുക്കാം. അതിൻ്റെ കൂടെ ഇതൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുണ്ട്. പിന്നെ ഇത്ര തേങ്ങാപ്പാൽ, ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, നല്ല കട്ടിപ്പാൽ. പിന്നെ ഇത് ഞാൻ പഞ്ചസാരയിൽ ഒരു 5 ഏലക്ക പൊടിച്ചിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കാം. റൗണ്ടിലാണ് അരിയേണ്ടത്, ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റീൽ പാത്രം. അതിലോട്ട് നമുക്ക് ഏത്തയ്ക്ക വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഏത്തയ്ക്കയ്ക്ക് നല്ല മധുരമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് തിളയ്ക്കുന്നവരൊന്ന് ഫിറ്റ് ചെയ്യും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പഴം അരിഞ്ഞ്, ഇതേ കണക്ക് റൗണ്ടായിട്ട് അരിഞ്ഞതാണ്, അതങ്ങിട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഒന്ന് പഴുത്ത പഴമല്ലേ, ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. പഴമായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, പഴം കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് പാൽ മാറ്റി വെക്കാം, കാരണം നമുക്ക് അരിപ്പൊടിയിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് നന്നായിട്ട് തിളച്ചിട്ടിരിക്കുകയാണ്. അതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തതിൽ തേങ്ങാപ്പാൽ മിക്സ് ചെയ്തതാണ് കേട്ടോ. ഒരു കട്ടയില്ലാതെ വേണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കാടമൻ പൊടിച്ചതും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏലക്ക പൊടിച്ചതാണേ, 5 ഏലക്ക കുറച്ച് പഞ്ചസാരയിൽ പൊടിച്ചതാണ്. ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് മധുരമുള്ളത് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ സമയത്ത് മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരട്ടെ, എന്നിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ, പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചൂടോടെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ എടുക്കാം, പുട്ടിൻ്റെ കൂടെ വരെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മലാസ് കിച്ചൺ.